ഹലോ, ഇറ്റ്സ് മീ ദിസ് സിറോൺസ് അഗൈൻ. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കണ ഒരു ഫ്രെയിമാണ് നിങ്ങൾക്ക്, അതിൻ്റെ എഡിറ്റിംഗാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഒറിജിനൽ ഫോട്ടോസ് തന്നിട്ട് അതിനെ എങ്ങനെ കാർട്ടൂൺ പിക്കാക്കി ഫ്രെയിമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ട്രെൻഡായിക്കൊണ്ടിരിക്കണ തന്നെ കുറച്ച് പേർക്ക് ഇത് ഐഡിയ കിട്ടണില്ല അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് വേണം. ടൂൺ മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാർട്ടൂൺ പിക്കാക്കുന്ന ഒരു ആപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പല ആപ്പുകളും ഉണ്ട്, പക്ഷെ ഞാനിവിടെ ഈ ടൂൺ മീ ആപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, എന്നിട്ട് ഈ ഒരു ടൂൺ മീ ആപ്പ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുമ്പും ഈ ടൂൺ മീ ആപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാർട്ടൂൺ പിക്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നമ്മൾ ഈ പിക്സാർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, ക്യാൻവയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കാർട്ടൂൺ പിക്കിലാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ മാക്സിമം ഒരുപാട് ടൈം എടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പിങ്ക് വാട്ടർ കളറുള്ള ആ ഒരു കാർട്ടൂൺ പീക്കാണ് ഞാനിവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ കയറിയിട്ടാണ് നോക്കുന്നത്. പിന്നെ അതിലും കിട്ടില്ലെങ്കിൽ റീസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കാർട്ടൂൺ പിക്ക് കണ്ടുപിടിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ പിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് അതിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ വരും. അതിൽ ഏത് ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സിങ് അവിടെ കാണിക്കൂ കേട്ടോ, 1/2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2/2 എന്നാകുമ്പോൾ നമുക്ക് പ്രോസസ്സിങ് അവിടെ കംപ്ലീറ്റ് ആകും. ഇനി നമുക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഡിവൈസിൽ പോവുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സേവ് ടു ഡിവൈസിൽ സേവ് ആക്കാം. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിപ്പോൾ ഒരു പഴയ ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നല്ലതല്ലാത്തൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഒരു പുതിയ ലുക്കാണ് നമുക്ക് കിട്ടുക, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് ഒരു വാട്ടർ കളർ തീമിലുള്ള ഒരു കാർട്ടൂൺ പിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മോശമായിട്ടുള്ള പിക്കുകളൊക്കെ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും ക്യാൻവയിൽ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യണം, കാരണം നമ്മളത് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ A4-ലോ A5-ലോ A3-ലോ ഏത് സൈസിലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബ്ലാങ്ക് പേജ് എടുക്കുക, എന്നിട്ട് നമുക്ക് ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ കോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം, അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ A4-ലാണ് ഇത് സെറ്റാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, A4 പേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പ്ലസ്സിൽ പോവുക, ഗാലറിയിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർട്ടൂൺ പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഈ പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വാട്ടർമാർക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. അത് ജസ്റ്റ് താഴെയൊന്ന് മുകളിൽക്കൊന്ന് വലിച്ചു കൊടുത്താൽ അത് റിമൂവ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് ഈ ഒരു പേജിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കി വെച്ച് കൊടുക്കുക, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിക്ക് മാത്രം ആയിട്ട് ചെറിയ കോഡ്സിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ പിക്ക് വലുതാക്കിയിട്ട് വെച്ച് കൊടുക്കണമാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് മിനി ഫ്രെയിമിലൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം ഈ ഒരൊറ്റ ഫോട്ടോ വേറൊന്നും എഴുതാതെ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും കോഡ്സ് മാത്രം എഴുതിയിട്ട് ചെറിയ ഫ്രെയിമിൽ, അതായത് A6 എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്, ഒറ്റ ഫോട്ടോ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് താഴെ ടെക്സ്റ്റിൽ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ എഴുതി കൊടുക്കുക.
ഓക്കെ. അപ്പോൾ ഞാനിവിടെ ആ ഒരു ലോവിൻ്റെ സിമ്പിൾ ജസ്റ്റ് വെറുതെ ഇട്ടു എന്നുള്ളൂ. അത് നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഫുള്ളായി സേവ് ചെയ്യണ സമയത്ത് അത് അവിടെ ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ പോയിട്ട് സെപ്പറേറ്റ് ഇതെടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് കീബോർഡിലുള്ള ലോ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, കിട്ടൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ജസ്റ്റ് അയച്ചു തന്നാൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.